ഹിരോഷിമ നാഗസാക്കി ക്വിസ് പാർട്ട് 3. ഇതുവരെ നമ്മൾ രണ്ടു ഭാഗങ്ങളിലായി 30 ചോദ്യങ്ങൾ വളരെ മനോഹരമായി പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാർട്ടിലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ: ഹിരോഷിമയിൽ സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയത്തിൻ്റെ പേരെന്താണ്? ഉത്തരം വളരെ ലളിതമാണ്: ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. 2-ാമത്തെ ചോദ്യം: ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ്, അതിൻ്റെ ശില്പി ആരാണ് എന്നർത്ഥം. ഉത്തരം: കെൻ ഡോഡാങ്ക. ഇതൊരു ജാപ്പാനീസ് നെയിമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വരുന്നത്. 3-ാമത്തെ ചോദ്യം: ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? അതും റിലേറ്റഡ് ടു വാർ, ഓലിയാണ്ടർ എന്നാണ്. ഈ പൂവിന് പ്രത്യേകത കൂടിയുണ്ട്, വിശദമായി കണ്ടെത്തി പഠിക്കുമല്ലോ. 4-ാമത്തെ ചോദ്യം: ഹിരോഷിമ ആക്രമണത്തിനു ശേഷം ആദ്യം ജപ്പാൻ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ആ ദുരന്തത്തിന് ശേഷം വന്ന സൂപ്പർ ലീഡറാണ് ബരാക് ഒബാമ. അദ്ദേഹമാണ് സമാധാനം പിന്നീട് കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിക്കുകയും ജപ്പാൻ സന്ദർശിക്കുകയും ചെയ്തത്. 5-ാമത്തെ ചോദ്യം: ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എപ്പോഴാണ്, ഏത് വർഷമാണ് എന്നതാണ്. ഉത്തരം സിമ്പിളാണ്: 1974 May 18 ഇന്ത്യ ആദ്യമായി പരീക്ഷണം നടത്തിയത്. 6-ാമത്തെ ചോദ്യം: ഇന്ത്യ അണുബോംബ് പരീക്ഷിക്കാൻ ഉപയോഗിച്ച മൂലകമേതാണ്? സാധാരണ നമ്മൾ പഠിച്ച മൂലകത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്ത്യയുടെ പരീക്ഷണം നടന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. 7-ാമത്തെ ചോദ്യം: ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സ്ഥലം എവിടെയാണ്? ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മരുഭൂപ്രദേശത്താണ് ആ പരീക്ഷണം നടത്തിയത്. ഉത്തരം പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാനിലാണ്, അതൊരു മരുഭൂപ്രദേശം കൂടിയാണ്. 8-ാമത്തെ ചോദ്യം: ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എന്നും ഓർമ്മയിൽ നിൽക്കുന്ന മനോഹരമായൊരു പേരാണ് അദ്ദേഹത്തിൻ്റേത്, രാജ രാമണ്ണ എന്നാണ്. രാജ രാമണ്ണയാണ് അതിൻ്റെ പിതാവ്, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു, എത്ര കിലോ എന്നതാണ്. ഉത്തരം 4,500 kg ആ നാടിനെ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞത്. 10-ാമത്തെ ചോദ്യം: ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു? ലിറ്റിൽ ബോയ് ചെറിയ കുട്ടി എന്നറിയപ്പെടുന്ന 2-ാമത്തെ അണുബോംബ്. 3 മീറ്റർ നീളവും 4,400 kg ഭാരവുമാണ് ഹിരോഷിമയെയും നാഗസാക്കിയെയും ചുട്ടുചാമ്പലാക്കി കളഞ്ഞത്. 11-ാമത്തെ ചോദ്യം: അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? ഇതായിരുന്നു യുദ്ധത്തിൻ്റെ കാരണം. പേൾ ഹാർബർ തുറമുഖം ജപ്പാൻ ആക്രമിച്ചു എന്ന പേരിലാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ്? ഉത്തരം പ്ലൂട്ടോണിയം 239 എന്നാണത് ആ സ്ഫോടക വസ്തു അറിയപ്പെടുന്നത്. സടാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? ഈ കൊക്കുകൾ നിർമ്മിച്ചാൽ രക്ഷപ്പെടാമെന്നായിരുന്നല്ലോ വിശ്വാസം. 645. ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്, ലോകത്തെവിടെയാണ് എന്നാണ് ചോദ്യം. അതായത് ചരിത്രത്തിലാദ്യമായി എന്ന അർത്ഥത്തിലാണ് ഈ ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. മെക്സിക്കോയിലെ മരുഭൂമിയിലാണ്, ട്രിനിറ്റി സൈറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അവിടെയാണ് ലോകത്താദ്യമായി അണുബോംബ് പരീക്ഷണം നടന്നത്. മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ തലവൻ ആരായിരുന്നു? 15-ാമത്തെ അവസാനത്തെ ചോദ്യമാണ്. റോബർട്ട് ഓപ്പൺ ഹൈമർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഗുഡ് ബൈ.